വാസ്തു ഹോം ഡിസൈൻ ഫോർ ബിഗിനേഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒരു ഫ്ലോർ പാന് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രമീകരിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോർ പാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നൊരു ചലഞ്ചാണ് ഇത് രണ്ടാമത്തെ ഫ്ലോർ ഫ്ളോർ ആണ് ആ ചലഞ്ചായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള വിദ്യാധരൻ സാർ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ് അപ്പം ഇതിനകത്ത് ഈ ഒരു ടേബിളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവുകൾ ഈസി ആയിട്ട് ഇടാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത് പഠിക്കാൻ വേണ്ടി നോക്കുന്നത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്ന ചലഞ്ചിലൂടെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് കുഴിയെങ്ങണ ഉള്ള വീട് ക്ലൈൻ്റിന്റെ റിക്വയർമെന്റുള്ള വീട് അങ്ങനെ ഓരോ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കും എല്ലാവരും കൂടെ പരിശോധിക്കുന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് അതിൽ അവർ ചെയ്തേക്കുന്ന ഫ്ലോർ പാനാണ് നമ്മളിന്ന് ഈ ഒരു ഇതിനകത്ത് എങ്ങനെയാണ് ഡിസൈൻ ഈസി ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതേപോലത്തെ പതിനൊന്ന് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലോർ പാനുകൾ ക്രമീകരിക്കുന്നത് അതിനകത്ത് പതിനൊന്നാമത്തെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫ്ലോർ പാൻ അളവ് കിടുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ ആദ്യമേ തുടക്കം പഠിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ഇട്ടതിന് ശേഷം ഈ ഡിസൈനകത്ത് അളവിട്ട് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലത്താന ഡിസൈൻ ഇട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടക്കക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലോർ പാൻ നോക്കി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഗുണം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് കോല എന്ന് പറയുന്ന പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടാണ് നിങ്ങൾ അപ്പോൾ ഈ പടിഞ്ഞാറ് ദർശനമായ വീടിൻ്റെ വിത്ത് പറഞ്ഞിട്ടുള്ള ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ടേബിളുകളും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് വേണ്ട ഔട്ടർ ബ്രിക്ക് പതിവനിപ്പ് എടുത്തിട്ട് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷൻ ഇതിൻ്റെ അകത്തു നിന്നാണ് ആ ഔട്ട്ലോളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ അവർ എടുത്തേക്കുന്ന ഒരു ഔട്ട് ഉളവ് ആ ഔട്ട് ഉളവിനകത്ത് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഡിസൈൻ ഇട്ടിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ അളുകൾ നിർബന്ധമായിട്ട് കൊടുക്കണമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ കൊടുത്തേക്കണ കോൽക്കണക്കിലുള്ള അളവുകളെല്ലാം അതേ കോൽക്കണക്കിന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഈസിയായിട്ട് കൊടുക്കുന്നത് നോക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് പതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടേബിളാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ പതിനൊന്നാമത്തെ ടേബിൾ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോമ്പിനേഷനുള്ള ഓരോ കോൽക്കണക്കിലുള്ള ഇരുപത്തൊന്ന് കോല എന്ന് പറയുന്ന കോൽക്കണക്കിലുള്ള പല പല നീളങ്ങളും പല പല വീടുകളുള്ള അളുകൾ അപ്പോൾ അങ്ങനെ ഓരോ ടേബിളും ഓരോരോ പ്രത്യേകതയാണ് അതിനകത്തുള്ള ഈ ഒരു ടേബിൾ ഉണ്ടാകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മുറികൾക്ക് നിർബന്ധമായിട്ട് അളവ് കൊടുക്കണം എന്നാണ് ആദ്യം നോക്കണം അപ്പോൾ കിച്ചണിന് നിർബന്ധമായിട്ട് അളവ് കൊടുക്കണം വർക്ക് ഏരിയയ്ക്ക് അളവ് കൊടുക്കണം മാസ്റ്റർ ബെഡ്റൂമിന് അളവ് കൊടുക്കണം ഈ ബെഡ്റൂമിന് അളവ് അളവുകൊടുക്കണം ഈ ബെഡ്റൂമിന് അളവ് കൊടുക്കണം ലിവിങ്ങിന് അളവെടുക്കും ഡൈനിങ്ങിന് കൊടുക്കും അപ്പം നിർബന്ധ ഇല്ലാത്തെന്ന് വെച്ചാൽ ഈ സ്റ്റോർ റൂമിന് അളവ് കൊടുത്തിട്ടില്ലെങ്കിലും നിർബന്ധം ഇല്ല ടോയ്ലറ്റിന് അളവ് കൂടുതലെങ്കിലും നിർബന്ധില്ല സിറ്റ് ഔട്ടിന് അളവ് കൊടുത്തില്ലെങ്കിൽ നിർബന്ധ ഇല്ല ഈ ടോയ്ലറ്റിന് അളവ് കൊടുത്തിട്ടില്ലെങ്കിലും നിർബന്ധില്ല ഈ ടോയ്ലറ്റിന് അളവ് കൊടുത്തില്ലെങ്കിൽ നിർബന്ധം ഇല്ല ബാക്കിയുള്ള ഏഴെണ്ണത്തിനും ആയിട്ടുള്ള ആളുകൾ നമ്മൾ കൃത്യമാക്കിയത് നമ്മൾ എല്ലാ ഫ്ലോർ പാനലും ക്രമീകരിക്കുന്ന ഒരേ മെത്തേഡിലൂടെയാണ് അതായത് നമ്മൾ സെയിം ആയിട്ടുള്ള വീടുകൾ ഏതാണോ ആ വീതികൾ അളവ് കൊടുക്കുക അപ്പോൾ ഇതിനെ നോക്കി കഴിഞ്ഞാൽ ഇത് മുന്നൂറ്റിയമ്പത് ആണെങ്കിൽ ഇത് മുന്നൂറ്റമ്പതാണ് അല്ലെങ്കിൽ ഇത് നാനൂറാണെങ്കിൽ ഇത് നാനൂറാണ് ഇത് മുന്നൂറാണ് ഇത് ഇതും മുന്നൂറാണ് അല്ലെങ്കിൽ ഇത് നാനൂറാണെങ്കിൽ ഇത് നാനൂറാണ് അപ്പോൾ ഇതേപോലെ സെയിം ആയിട്ടുള്ള വീതികൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫിക്കേണ്ടത് എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നേക്കണ വീതി ഏതാണ് അത് കൊടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫ്ലോർ പാനാകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുപത്തി മൂന്ന് മുതൽ പതിനാറ് കൊല്ലം എന്നാണ് കൊടുത്തേക്കുന്നത് ഈ ബെഡ്റൂമിൽ ഇരുപത്തി രണ്ട് കൊല്ലം ഇട്ടങ്ങളും എന്നുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഈ ഒരു ടേബിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോൾക്കണക്കിനനുസരിച്ചുള്ള നമ്മുടെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് അതിന്റെ ജോലി സംഖ്യ എത്രയാണ് അതിൻ്റെ വയസ്സ് എത്രയാണെന്നൊക്കെയുള്ളതാണ് ടേബിൾ പിന്നെ അത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഇപ്പം നമുക്ക് നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നൂറ് സ്ക്വർ ഫീറ്റിനോട് ചേർന്നുള്ള കോൾക്കണക്ക് ഏതാണോ നമുക്ക് എടുക്കും അല്ലെങ്കിൽ നമുക്കിപ്പം എൺപത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ എൺപത് സ്ക്വർ ഫീറ്റിനോട്ടുള്ള ഏത് കോൾക്കണക്കാണെന്നും അങ്ങനെ നമുക്ക് ഈ ഒരു ടേബിളിനകത്ത് നമുക്ക് ഏത് കോൾക്കണക്കാണ് വേണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ആ കോൾക്കണക്കിൻ്റെ അകത്തുനിന്ന് അവരെടുത്ത് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഏകദേശം വേണ്ട രീതിയിൽ ഇരുപത്തിരണ്ട് ഗോല് അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് ഗോൽ പതിനാറെങ്കിലും ഇരുപത്തൊന്ന് ഗോല് ഇരുപത്തി രണ്ട് ഗോൽ എന്നുള്ള രീതിയിൽ ഇടിച്ചേക്കുന്ന ഒരു ടേബിളാണ് ഈ കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ

അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ ബെഡ്റൂം ആണ് വന്നേക്കുന്നത് ആ ബെഡ്റൂമിന് ഇവിടുത്തെ വീതി ഇവിടുത്തെ വീതി സെയിം ആണ് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് ക്ലയൻറ്റ് എന്തൊക്കെ രീതിയാണ് വേണ്ടത് അതിനകത്ത് അവർ ഏതൊക്കെ കോട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഫർണിച്ചറാണ് ഇടുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെ മിനിമം വീതി കണ്ടുപിടിക്കാൻ ഇനി ഇപ്പോൾ അടുക്കളയാണെങ്കിൽ അടുക്കളയ്ക്കകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെക്കണമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യണം അപ്പോൾ അവർ ഓരോ തിന്കും ക്ലയൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം ചെയ്യാനുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ആകുമ്പോഴത്തേക്കും എല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഡിസിൻ എന്ന് പറയുന്ന കമ്മ്യൂണിയുടെ ഉദ്ദേശം അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനാലരടിയാണ് നമ്മൾ

കോൽക്കണക്കിലുള്ള ഇതേപോലത്തെ അളവുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതിപ്പോ ഇരുപത്തിയൊന്ന് കോലിന് അകത്തുള്ള ടേബിൾ ആണ് എക്സാമ്പിൾ കാണിച്ചത് ഇതേപോലെ തന്നെ ഇരുപത്തിമൂന്ന് പതിനാറ്കുലത്തിന്റെ അളവുണ്ട് ആ ഇരുപത്തിമൂന്ന് കോൽ പതിനാറാം കുളത്തിന്റെ അകത്ത് നാനൂറ്റി മുപ്പത്തഞ്ചോ അതിനേക്കാളും വലിയ അളവേദങ്ങളുണ്ടോ എന്നാണ് നോക്കുന്നത് വേണ്ട മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി നാപ്പത്തിരണ്ട് മുന്നൂറ്റി നാപ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത് ഇങ്ങനെ പല പല അളവുകളോടുന്നുണ്ട് അതിൻ്റെ അന്ന് നാനൂറ്റി മുപ്പത്തഞ്ചിനോട് ഉള്ള അളവുകൾ കൂടുതലും കേട്ടോ നാനൂറ്റി മുപ്പത്തിരണ്ട് കഴിഞ്ഞ പിന്നെ അടുത്തുള്ള നാനൂറ്റി മുപ്പത്തെട്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാം അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു നമ്മൾ ആ ടേബിളിലേക്ക് നോക്കിയപ്പോൾ നാനൂറ്റി മുപ്പത്തെന്നുള്ളവാണ് കാണുന്നത് അതിനുശേഷം നമ്മൾ ടേബിളിൻ്റെ അകത്ത് നോക്കിയപ്പോൾ നാല് മുപ്പത്തെട്ടേ കുണ നാല്പനാല് ഇരുപത്തിമൂന്ന് മുൽ പനാറാംലം എന്നുള്ള കൊടുത്തേക്കുന്നത് അപ്പം ഇരുപത്തി മൂന്ന് മുൽ പനാറാംലം എന്ന് പറയുന്ന ഈ ഒരു ടേബിളിൻ്റെ അകത്ത് പോയിട്ട് നാല് മുപ്പത്തെട്ടിനോട് ചേർന്നിട്ടുള്ള അളവ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ അളവ് എത്രയാ നാറ്റി പതിനാല് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ ഏത് കൊൽക്കണക്കാണോ നമുക്ക് വേണ്ടെന്ന് എടുക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഓരളവ് നമ്മൾ ഫിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ രീതി അപ്പം ഇരുപത്തിമൂന്ന് മുൽ പനാറാംകുലം എന്ന് പറയുന്ന ആ ഒരു കോൽക്കണക്കിൻ്റെ അകത്ത് നാല് മുപ്പത്തെ എന്ന് പറയുന്ന വീതിയോട് ചേർന്നിട്ടുള്ളവാണ് നാല് പതിനാല് എന്നുള്ളത് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്രൂമിൻ്റെ അളവ് കിട്ടി നമുക്ക് അടുത്ത് ഈ ബെഡ്റൂമിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അറിയാം നാ ഇവിടെ നാട്ടു മുപ്പത്തെട്ട് ആണെങ്കിൽ ഇത് നാട്ടു മുപ്പത്തെട്ടാണെന്ന് അറിയാം ഇത് നാനൂറ്റി മുപ്പത്തെട്ട് ആണെങ്കിൽ പിന്നെ ഈ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഇരുപത്തിരണ്ട് കോലട്ടങ്ങൾ എന്നുള്ള ടേബിളിൽ പോവുക നാനൂറ്റി മുപ്പത്തെട്ടിനോട് ചേർന്നിട്ടുള്ള അളവ് അളവെത്രമെന്ന് കണ്ടുപിടിക്കുക നമ്മൾ നേരെ ടേബിളിലേക്ക് പോവാ ഇരുപത്തിരണ്ട് കോലട്ടങ്ങളിൽ നിന്ന് അളവ് എടുക്കുക നാനൂറ്റി മുപ്പത്തെട്ടോട് ചേർന്നിട്ടുള്ള അളവ് കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് മുന്നൂറ്റി അറുപത്താറ് എന്ന് പറഞ്ഞ അളവ് കിട്ടി അതായത് ഇവിടെ നിങ്ങളുടെ മരുന്നവളോ മുന്നൂറ്റി അറുപത്താറ് കിട്ടി ഈ മുന്നൂറ്റി അറുപത്താറ് എന്നുള്ള അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അളവ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ അപ്പൊ ഈ ഇത് മുന്നൂറ്റി അറുപത്താറ് ആണെങ്കിൽ ഇത് മുന്നൂറ്റി അറുപത്താറ് ആണെങ്കിൽ ഇത് മുന്നൂറ്റി അറുപത്താറ് ആറ് ആണ് അപ്പൊ ഇത് മുന്നൂറ്ററുപത്താറ് ആണെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് കോല ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത നമ്മൾ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ ടേബിളിലേക്ക് പോവാ ഇരുപത്തഞ്ച് കോല ഉള്ള ടേബിളിനത് മുന്നൂറ്റി അറുപത്താറോട് ചേർന്നിട്ടുള്ള അളവ് നോക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടി അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്ന് പറഞ്ഞ അളവ് ഇവിടെ നമ്മൾ നാനൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന എടുത്തിട്ട് ആ നാന്നൂറ്റി മുപ്പത്തെട്ടിനോട് നോക്കിയപ്പോൾ ഇരുപത്തിമൂന്ന് മുൽ പതിനാറ് കോലത്തിന്റെ അകത്ത് അളവുമ്പോൾ നാന്നൂറ്റിപ്പത്തിനാല് കെട്ടി ഇവിടെ നാന്നൂറ്റി മുപ്പത്തെട്ടായപ്പം നമ്മൾ ഇരുപത്തിരണ്ട് കോലട്ടങ്ങളിൽ നിന്ന് അളവിപ്പത്തി മുന്നൂറ്റി അറുപത്താറ് കിട്ടി ഈ മുന്നൂറ്റി അറുപത്താറ് എന്ന് പറയുന്ന ഈ അളവിനോട് ചേർന്നുള്ള ഇരുപത്തഞ്ച് കോളവ് വാങ്ങിയപ്പോഴാണ് നമുക്കിവിടെ അഞ്ഞൂറ്റി എന്ന അളവ് കിട്ടിയത് നമ്മളിപ്പോൾ നാന്നൂറ്റി മുപ്പത്തെട്ട് അളവ് ഈ അളവ് മാറ്റിയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും ഈ ഇവിടുത്തെ നാറ്റി മുപ്പത്തെട്ടിന്റെ അളവ് ഇവിടുത്തെ അളവ് മാറും ഇവിടുത്തെ നാറ്റി മുപ്പത്തെട്ട് മാറും ഇവിടെ നാട്ടു മുപ്പത്തെട്ട് മാറുമ്പോൾ മുന്നൂറ്റി ഇറത്താറ് ഈ അളവ് മാറും മുന്നൂറ്റി അറുപത്താറ് അളവ് ഇവിടെ മാറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ അളവിനെ ഡിപൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള അളവുകളെല്ലാം വരുന്നത് അപ്പം നമുക്ക് എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നാല് മുപ്പത്തെന്നളവ് നമുക്ക് കൂട്ടുകൊറക്കുകയോ എഴുതുന്നത് അതനുസരിച്ച് ബാക്കിയുള്ള അളവുകളെല്ലാം മാറും അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇനി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്ന അളവ് നമുക്ക് ഇവിടെ കിട്ടി ഇവിടെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയെങ്കിൽ നമുക്കറിയാം ഇവിടെ നിങ്ങളുടെ മരുന്നോ അഞ്ഞൂറ്റി മുപ്പത്തിനാലാണെന്ന് അറിയാം നമുക്ക് എടുക്കാൻ പോകുന്ന ലിവിംഗ് ഹോളിൻ്റെ അളവ് മുപ്പത് കോലെട്ടംകലമാണെങ്കിൽ ആ മുപ്പത് കോലെട്ടംകുളം എന്ന ടേബിളിൻ്റെ അകത്ത് അഞ്ഞൂറ്റി മുപ്പത്തിനാലിനോട് ചേർന്നിട്ടുള്ള അളവുകളുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയപ്പോഴത്തേക്കും മുപ്പത് കോലെട്ടം ത്തിൻ്റെ അകത്ത് അഞ്ഞൂറ്റി മുപ്പത്തിനാലിനോട് ചേർന്നിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടിയേക്കുന്ന അളവാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാലേ ഗുണം അഞ്ഞൂറ്റി അമ്പത്തെട്ട് അപ്പം നമുക്ക് ഇത്രയും അളവുകൾ നമുക്ക് കിട്ടി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത് അറിയാം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ആറ് സെന്റിമീറ്ററാണ് നമ്മൾ വിത്തിപ്പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം സ്വീകരിച്ചായിരുന്നു അപ്പം നമ്മുടെ അടുത്ത അളവാണ് ആയിരത്തിനൂറ്റി ആറ് ഇവിടുന്ന് ഇവിടം വരെയുള്ള വരെയുള്ളവ ആയിരത്തിനൂറ്റി ആറ് അറിയാം നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് അഞ്ഞൂറ്റി മുപ്പത്തിനാലാണെന്ന് നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെയുള്ള നൂറ്റി മുപ്പത്തെട്ടാണെന്ന് അറിയാം അപ്പം നമുക്ക് ഇവിടുത്തെ വീതിയും ഇവിടുത്തെ വീതിയും പിന്നെ എത്ര ഭിത്തി ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് വിത്തിക്കനും കൂടെ കുറച്ചപ്പോൾ നാനൂറ്റി മുപ്പത്തെട്ട് ആണ് ഈ ഒരു മുറിയുടെ ഉള്ളവ് കിട്ടി ഇവിടെ നാനൂറ്റി മുപ്പത്തെട്ടാണ് നമുക്ക് ഇരുപത്തിരണ്ട് കോലട്ടങ്ങളെന്നുള്ളതാണ് നമ്മുടെ ടേബിൾ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നേരെ നമ്മൾ ഇരുപത്തിരണ്ട് കോലട്ടങ്ങൾ നിന്ന് ടേബിൾ പോവാം നാനൂറ്റി മുപ്പത്തെട്ടോട് ചേർന്നിട്ടുള്ള അളവ് നമ്മൾ നോക്കാം അപ്പൊ നമുക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് അളവ് കിട്ടി ഈസി അല്ലേ അപ്പൊ നമ്മൾ ഒരളവ് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനകത്ത് കിട്ടും ഇനി ഇപ്പോൾ ഇരു ഈ നാനൂറ്റി എന്ന അളവ് നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നേരെ ഇങ്ങോട്ട് പോയാൽ മതി ഇവിടെ പോയി മതി ഇവിടെ നാട്ടു മുപ്പത്തെട്ടാണ് ഇവിടെ നാല് മുപ്പത്തെട്ടാണ് ഇവിടെ ഇരുപത്തൊന്ന് കോലാണ് കൊടുത്തക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇരുപത് കോലെട്ടങ്ങളാണ് കൊടുത്തതെങ്കിൽ ഇരുപത് കോലെട്ടങ്ങളെ തന്നെ ടേബിൾ പോയാൽ മതി ഇരുപത്തൊന്ന് കോലോ കൊടുത്തക്കനുകൊണ്ട് നേരെ ഇരുപത്തൊന്ന് കോലെന്ന അളവിലേക്ക് പോകുന്നു നാന്നൂറ്റി മുപ്പത്തെട്ടിനോട് ഇറന്നുള്ള അളവിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് കിട്ടി നാനൂറ്റി മുപ്പത്തെട്ടേ ഗുണം മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത് ഈ അളവാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് പതിനാല് പോലെ ഇട്ടെങ്കിലും എന്നുള്ളവാണ് നമുക്ക് ഇഷ്ടമുള്ള അളവ് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് വിചാരിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന ഒളവാണ് എടുക്കുന്ന വിചാരിച്ച ഇരുന്നൂറ്റി നാപ്പത്തി ആറിൻ്റെ അളവ് പതിനാല് പോലെ എട്ടെങ്കിലത്തിനോട് ചേർന്നിട്ടുള്ള രീതിയിൽ ഇരുന്നൂറ്റി എഴുപതേക്കുള്ള ഇരുന്നൂറ്റി നാപ്പത്താറ് ക്ലിയർ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ടേബിളിനകത്തുള്ള ഇത്രയും അളവുകൾ കിട്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഈ ഒരളവെടുത്തു ഈ ഒരളവിനോട് ചേർന്നിട്ടുള്ള ഇരുപത്തിമൂന്ന് മുൽ പതിനാറത്തിനകത്തുള്ള മൂന്നൂറ്റ നാന്നൂറ്റി മുപ്പത്തെ ചേർന്നിട്ടുള്ള അളവ് കിട്ടി നാല് പതിനാല് ഈ നാല് മുപ്പത്തെട്ട് ഇവിടെ നാല് മുപ്പത്തെട്ട് ആയതുകൊണ്ട് ഇവിടെ നാല് മുപ്പത്തെട്ട് കൊടുത്തു അപ്പം നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ട് കോലട്ടങ്ങളത്തോട് ചേർന്നുള്ള നാല് മുപ്പത്തിരണ്ട് അളവെടുത്തപ്പോൾ മുന്നൂറ്റി അറുപത്താറ് കിട്ടി ഈ മുന്നൂറ്റി അറുപത്താറ് തന്നെ എവിടെ ആയതുകൊണ്ട് ഇവിടെ മുന്നൂറ്റി അറുപത്താറ് കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് കോലിനോട് ചേർന്നിട്ടുള്ള മുന്നൂറ്റി അറുപത്താറിന്റെ അളവെടുത്തപ്പോഴത്തേക്ക് അഞ്ഞൂറ്റി മുപ്പത്തിനാല് കിട്ടി ഈ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇവിടെ കൊടുത്തപ്പോഴത്തേക്കും ഇരുപത് മുപ്പത് കോലട്ടങ്ങളത്തിനോട് ചേർന്നുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാലിന് അളവ് അഞ്ഞൂറ്റി അമ്പത്തെട്ടായി അതിപ്പോൾ ടോട്ടൽ ലെങ്തിൽ നിന്നും ഈ നാല് വിത്തിക്കൊരം ഈ വീതിയും ഈ വീതിയും കുറച്ചപ്പോൾ ഇവിടുത്തെ അളവ് നാനൂറ്റി മുപ്പത്തെട്ടെന്ന് കിട്ടി ഇവിടെ ഇരുപത്തിരണ്ട് കോലട്ടങ്ങളായതുകൊണ്ട് ആ ഇരുപത്തിരണ്ട് കോളിലെ എട്ടങ്ങളെ നാല് മുപ്പത്തിളവും നൂറ്റി ഇരുപത്താറ് കെട്ടി ഇവിടെ നാല് മുപ്പത്തെട്ട് എന്ന് പറയുന്ന അളവായതുകൊണ്ട് ഇവിടെ നാല് മുപ്പത്തെട്ടെന്ന അളവാണ് നാല് മുപ്പത്തെട്ടെന്ന അളവായത് കൊണ്ട് നമ്മൾ ഇരുപത്തി കോളിലേക്ക് പോയപ്പോൾ ഇവിടെ മുന്നൂറ്റി പതിനെട്ടെന്ന അളവ് കെട്ടി ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവെടുക്കാം ഞാൻ ഇവിടെ എടുത്ത് ഇരുന്നൂറ്റി നാപ്പത്താറ് എന്നുള്ള അളവെടുത്തുകൊണ്ടാണ് ഇനി നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ചെയ്യാം അതിനകത്ത് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ട് ഇവിടെ നമുക്ക് മുന്നൂറ്റി ഇരുപത്താറ് സെന്റിമീറ്ററാണ് നമുക്കവിടെ ഉള്ളത് ഇവിടുന്ന് ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ നമുക്കിവിടെ ഒരു ഡോറ് പോകാനുള്ള സ്പേസ് വേണം ആ ഡോ ഡോറ് കഴിഞ്ഞിട്ടുള്ള സ്പേസാണ് ഞാൻ കൂടെ ഇട്ടേക്കുന്നത് ആയിരത്തി നൂറ്റാ നാൽപ്പത്താറ് സ്ഥാനത്ത് കുറയ്ക്കണേ കുറയ്ക്കാം കൂട്ടാൻ നേരത്തെ ഡോറിനുള്ള സ്പേസ് കൂടെ നമ്മൾ നോക്കണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഈ മുറികളുടെ എല്ലാത്തിനും അളവും എടുക്കുന്ന രീതി അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് എല്ലാ ഏഴ് മുറികളുടെ അളവുകളും ഈസി ആയിട്ട് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാൻ സാധിച്ചു ഇനി ബാക്കിയുള്ള അളവുകൾ നമുക്ക് ടേബിളുകളും കാര്യങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് ബാക്കിയെല്ലാത്തിനും നമുക്ക് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അളവ് നമ്മൾ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ടോയ്ലറ്റ് ഉള്ളവർ നിർബന്ധമില്ല ബാക്കി നമ്മൾ കൊടുത്തു ചെമ്പത്തി ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം കൃത്യമായിട്ട് വന്നതാണ് ഇപ്പോൾ ഇതേപോലെ നമുക്ക് പതിവനിപ്പിടുത്തി അളവുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ടേബിൾ ഉണ്ട് മുറികളുടെ ഉള്ളവെടുക്കാൻ വേണ്ടി മാത്രമുള്ള ടേബിളുകളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോ ഫ്ലോർ പാനുകൾ നമ്മൾ ഇതേപോലെ ഡിസൈൻ എടുത്തപ്പോൾ നാലാത്ത നാല് നാലാത്ത ഫ്ലോർ പാനാണ് ഇങ്ങനെ നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ ഓരോ ഫ്ലോർ പാനുകൾ അളവുകൾ ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ് കമ്മ്യൂണിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു ടേബിളിൽ നിന്ന് എങ്ങനെയാണ് അളവുകൾ ക്രമീകരിക്കുന്നതും പിടിക്കാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ഡെയിലി ഒരു മണിക്കൂർ സീറോ നോളജ് ഉള്ളൊരു ആൾക്കുവരെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികം മുടക്കുന്നത് നമ്മുടെ വീടിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ വാസ്തു വികാരം ചെയ്യുന്ന ആളുടെ എടുക്കലും എഞ്ചിനീയർ എടുക്കലും പോയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നമ്മൾ സമയം കളയുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തുവിനെ നോക്കിക്കഴിഞ്ഞാലും എഞ്ചിനീയറും കൂടെ നോക്കി കഴിഞ്ഞാലും വീട് വെക്കാൻ പോകുന്നാലും ഒരേപോലെ ഒരു മനസ്സിലോട് നിന്നുകഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു വീട് ഉണ്ടാവുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് അപ്പം ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് അത് വാസ്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലും ദിശ പൊസിഷൻ അളവുകൾ സൂത്രത്തിനൊഴിവ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാകുകയും സ്പേസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മൾ ഫർണിച്ചറിലോട്ടുന്ന കാര്യത്തിലും കൃത്യമാകുന്ന രീതിയിലും വേണം ക്രമീകരിക്കാൻ അങ്ങനെ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഗ്രോയിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നമുക്ക് വാസ്തു വികാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻജിനീയർമാരുണ്ട് ഇൻറ്റീരിയറിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ബിൽഡർമാരുണ്ട് വീട് വെക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും വാസ്തുപ്രകാരമായിട്ടും സ്പേസിന്റെ കേസിലും ക്രമീകരിക്കുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ആശയവും കാര്യങ്ങളും ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നതായത് വാസ്തുപ്രകാരം മാത്രം നോക്കി ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ സ്പേസ് യൂട്ടിലൈസേഷൻ മാത്രം നോക്കി ചെയ്യുന്നതിനേക്കാളും ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ആശയം നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് നിങ്ങൾ വീട് വെക്കാൻ നേരത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനായിട്ടുള്ള ആളുകൾ കൂടി ഒരു അവസരം കൊടുക്കുക അവർ നിങ്ങൾ വാസ്തുപ്രകാരം കൃത്യമാക്കിയിട്ട് സ്പേസും കൂടെ കൃത്യമാകുന്ന രീതിയിലേക്ക് ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് ക്രമീകരിച്ചിരുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിൽ അവർ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി എട്ടരയ്ക്ക് നമ്മൾ ലൈവായിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അത് വെബിനാറിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ആ ക്ലാസിൽ നിങ്ങൾക്ക് കണ്ടെൻഡ് ചെയ്യാൻ പറ്റും ആ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിലുള്ള ഫ്ലോർ പാനുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ സാ നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളുടെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച കിഴക്ക് ദർശനം അതുകഴിയുമ്പോഴത്തേക്കും വടക്ക് ദർശനം അധിയുമ്പോൾ പടിഞ്ഞാറ് ദർശനം അധിയുമ്പോൾ തെക്ക് ദർശനം പിന്നെയും കിഴക്ക് ദർശനം ഇങ്ങനെ നമ്മൾ സൈക്കിളായിട്ട് സൈക്കിളായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ സാധിക്കും അപ്പം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഒരു ഇരുപത് പേർക്ക് ആ ഏഴ് ദിവസത്തിനുള്ളിൽ ഫിഫ്റ്റീൻ മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങൾ മാത്രമേ ഉള്ള ഒരു വൺ ടു വൺ കൺസൾട്ടേഷൻ ഉണ്ട് അത് ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുകയും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും ചെയ്യുന്ന ഇരുപത് പേർക്ക് മാത്രമായിരിക്കും ലഭിക്കുക അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കണമെന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് വെള്ളിയാഴ്ചത്തെ ലൈവ് വെബിനറി അറ്റൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനുമായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം പല അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അവസാനം നമ്മൾ സാമ്പിൾ കാൽക്കുലേഷൻ ടേബിളുകൾ കൊടുക്കുന്നുണ്ടാവും അതേപോലെത്തേക്കും നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിലുള്ള അളവുകളുള്ള കൊടുക്കുന്നുണ്ടാവും അതുപോലെ നമ്മുടെ പ്രൈവറ്റ് കമ്പ്യൂട്ടിയിൽ ഇതേപോലെ ഡിസൈനുകളുള്ള ഗ്രൂപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ എന്നോട് ഡയറക്റ്റ് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വൺ ടു വൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ എങ്ങനെയാണ് ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും മൂന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് വീട്ടിൽ വിദ്യപ്രോജക്ട് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് മുറികളുടെ സ്ഥാനം എങ്ങനെയാണ് മുറികളുടെ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലും കോഴ്സും ഒരു മണിക്കൂറിന് മുകളിൽ ഞാൻ ചെയ്തേക്കുന്ന വീഡിയോസാണ് അത് നിങ്ങൾക്ക് ഒമ്പത് ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അത് ലിമിറ്റഡ് ടൈമിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ നമുക്കൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി നമ്മൾ സിൽവർ മെമ്പർഷിപ്പ് കൊടുക്കത്തേക്കണ പോലത്തെ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി അത് നിങ്ങൾക്ക് ഉണ്ടാവും ആ കമ്മ്യൂണിക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അത് ഇതേപോലത്തെ ഒരു പന്ത്രണ്ട് ഫ്ലോർ പാനും നമ്മൾ വീക്കിൽ ചെയ്യുന്നതും അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് അളവുകൾ ഇട്ട് നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കും അതെല്ലാം വെറും ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ലിമിറ്റഡ് ടൈമിലേക്കുള്ള മാത്രമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വെബിനാർ അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒമ്പത് രൂപയുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ വാല്യൂ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് താഴെ ഫ്ലോർ പാൻ എന്ന് ടൈപ്പിന് ശേഷം ഇത് കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ സെവൻ ഡേയ്സിൻ്റെ വീഡിയോ സീരീസ് ആയിട്ടുള്ള ഫ്ലോർ പാൻ്റെ ഒരു ഡിസൈൻ കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെയിൻ ബോക്സിലേക്ക് ഞാൻ അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇൻബോക്സിൽ ഒരു ദിവസം കൊണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വാട്ട്സപ്പിലേക്ക് എൻ്റെ ലിങ്കും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്